ബോക്സ് ഓഫീസ് കീഴടക്കി കാവൽ. സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ്. അതെ, ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തിയേറ്ററുകളും എന്ന് വേണം കരുതാൻ. അധികം തിയേറ്ററുകളിൽ റിലീസാവാത്ത കാവൽ, അതും 50% കപ്പാസിറ്റിയിൽ വന്ന ചിത്രം. ഇത്രനാളും സിനിമയിൽ നിന്ന് മാറി നിന്ന നായകൻ വീണ്ടും സിനിമ ചെയ്യുന്നു, അതും തന്റെ പ്രിയങ്കരമായ വേഷത്തിൽ. തന്നെ ആളുകൾ എങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നുവോ അതേ വേഷത്തിൽ, മാസ് ഗെറ്റപ്പിൽ, അതും ഈ പ്രായത്തിൽ. ഇതൊക്കെ ഒരുപാട് ആകാംക്ഷയാണ് കാവൽ എന്ന സിനിമ റിലീസിന് മുമ്പിൽ അനുഭവിച്ച ഒരവസ്ഥ. കാവൽ എന്ന ചിത്രത്തിന്റെ അത്യാവശ്യം ഭേദപ്പെട്ട തരക്കേടില്ലാത്ത തിരക്കഥയും നല്ല ഡയറക്ഷനും നല്ല BGM നല്ല ഗാനങ്ങളും വികാരപരമായ ഒരുപാട് ഗൗരവതരമായ മുഹൂർത്തങ്ങളും കിടിലൻ സ്റ്റണ്ട് രംഗങ്ങളും കുറുക്കിക്കൊള്ളുന്ന ഡയലോഗ് പ്രസന്റേഷനും ഡയലോഗുകളും എല്ലാം കൊണ്ടും ഒരു സാധാരണ സിനിമാ പ്രേമിയെ കുടുംബം ഒന്നൊക്കെ വന്ന് ഒരു തവണ കണ്ടാസ്വദിക്കാനുള്ള വകുപ്പ് നൽകുന്ന സിനിമ. അതെ, ഇത്തരത്തിലൊരു സിനിമ, ഈ ഒരു സിനിമയ്ക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ അത് കാത്തുസൂക്ഷിച്ചു എന്ന് തിയേറ്ററിലെ ആളുകളോട് ചോദിച്ചാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുക. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം, ചിത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ സൂപ്പർ സ്റ്റാറിനെ, ആക്ഷൻ കിങ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ തിരിച്ചു തന്നിരിക്കുന്നു. കാവൽ അദ്ദേഹത്തിൻ്റെ ഉറപ്പായും വൻപൻ തിരിച്ചുവരവുകളിൽ ഒന്ന് തന്നെയാണ്. ഇതിനു മുന്നും അദ്ദേഹം പലതവണ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുണ്ട്. ഇത് ഒരിക്കലും ഇനി തിരിച്ചു പോകാനാകാത്ത അത്ര വിധത്തിലുള്ള ഒരു തിരിച്ചുവരവായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി അവരെല്ലാവരും ആഗ്രഹിക്കുകയാണ്. കാവലിലെ ഒറ്റ പഞ്ച് തന്നെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഒരൊറ്റ പഞ്ച്, ആ പഞ്ച് തിയേറ്ററിലുണ്ടാക്കിയ കയ്യടികൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രായത്തിലും ശരീരം മറന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അഭ്യാസ പ്രകടനങ്ങൾ, കരുത്തുറ്റ ആക്ഷൻ നായകൻ താൻ തന്നെയെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ, അതും മികച്ച നടനായ തന്നിൽ നിന്ന് നല്ല ഭാവപ്രകടനങ്ങൾ കൂടി പുറത്തെടുക്കാൻ നിതിൻ രഞ്ജി പണിക്കർ സാധിച്ചപ്പോൾ ചിത്രം നേടിയെടുത്തത് അവിസ്മരണീയമായിട്ടുള്ള കളക്ഷനാണ്. അധികം തിയേറ്ററുകളിൽ ചിത്രം റിലീസായിട്ടില്ല, അതും 50% കപ്പാസിറ്റിയിൽ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിത്രം ഒരു ഹിറ്റിലേക്ക് തന്നെയാണ് നടന്നെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് വൈകിട്ട് പുറത്തു വന്നു, അതും ഇന്ത്യയിലെ മാത്രം. ഏകദേശം 1 crore+ ചിത്രത്തിന്റെ ഇന്ത്യയിലുള്ള കളക്ഷൻ. 60 lakh+ നെറ്റ് പ്രോഫിറ്റായി, നെറ്റ് കളക്ഷനായി എത്തിക്കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ചിത്രം ഏകദേശം 1.5 crore എടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. മറ്റൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. വേൾഡ് വൈഡും ഈ ചിത്രത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ആക്ഷൻ കിങ്ങിന്റെ കാവൽ കാണുവാനായി കാത്തിരിക്കുകയാണ് പ്രവാസി മലയാളികൾ. അവിടെ ചിത്രം വലിയ രീതിയിലുള്ള ഹൗസ്ഫുൾ ഷോകളാണ് ഇപ്പോൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. കാവൽ അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു കാവലായി മാറുന്ന കാഴ്ചയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്. കുടുംബങ്ങൾ ഈ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബങ്ങളുടെ പിന്തുണയോടുകൂടി കാവൽ മികച്ച ഒരു വിജയം തന്നെ നേടിയെടുക്കും, അതും ഒരാഴ്ച കൊണ്ട് തന്നെ. അക്കാര്യത്തിൽ സംശയമില്ലാതെ ഇരിക്കുകയാണ് ജോബി ജോർജ് എന്ന ഇതിന്റെ നിർമ്മാതാവ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള അഭിപ്രായം പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.